ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഫ്ഗാനി ഓംലെറ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പോട്ട് ചൂടാക്കുക. അതിലോട്ട് ഒരു കാ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് അതിലോട്ടിടുക. എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അതിലോട്ട് അര കപ്പ് ഒനിയൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ഇത് ഞാൻ പണ്ട് ഗൾഫിൽ പോയപ്പോൾ അവിടെ ഒരു അഫ്ഗാനി ഉണ്ടാക്കുന്നത് കണ്ടതായിരുന്നു. ഇതിലോട്ട് ഇനി കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യുക. അന്നേ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്നും എൻ്റെ വൈഫിനെ കൊണ്ട് ഉണ്ടാക്കിക്കണമെന്ന്. അവളെ പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ് അവൾ എന്തുണ്ടാക്കിയാലും. ഇനി അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഇനി അതിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. ഇത് മൂടി വെച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയാൽ ഇതെല്ലാം വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ 5 കോഴിമുട്ട എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് സെൻറ്ററിലും 4 എണ്ണം സൈഡിലുമായിട്ട് ഇങ്ങനെ പതുക്കെ ഒഴിച്ച് കൊടുക്കുക. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, തിന്നാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അന്ന് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതൊരൊറ്റ ഒന്ന് ഉണ്ടാക്കിയാൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ട് അത് കട്ട് ചെയ്തത് എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 4-5 മുളക് എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ ബോർഡറാക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതൊന്ന് മൂടി വെക്കുക. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഓംലെറ്റ് ഇവിടെ റെഡിയാണ്. അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ടാൽ അടിപൊളിയായി. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി ഇറ്റിച്ച് കൊടുത്തിട്ട് ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.